നോക്കൂ, നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് നോക്കൂ. ഓരോ അച്ഛനും അമ്മയും പ്രവർത്തിക്കുന്ന പോലെയാണോ മക്കൾ പ്രവർത്തിക്കുന്നത്? ആണോ? അവരവരുടേതായ രീതിയില്ലേ? ഓരോന്നിനോടൊരു സമീപനമല്ലേ? നിങ്ങൾക്ക് രണ്ട് മൂന്ന് പെൺകുട്ടികളുണ്ടെന്ന് ചോദിക്കുക, ഇവരെ മൂന്ന് പേരെയും നിങ്ങൾ ഭക്ഷണം വെക്കാൻ നല്ലവണ്ണം പഠിപ്പിച്ചു എന്ന് ചോദിക്കുക. ഈ മൂന്ന് പേരും ഒരുപോലെയാണോ ഭക്ഷണം വെക്കുക? ആണോ അല്ലയോ? മൂന്ന് പേരും ഭക്ഷണം വെക്കുന്നതിനോടുള്ള സമീപനം ഒരുപോലെയാവോ? ഒരുത്തി ആദ്യം പാത്രം അടുപ്പത്ത് വെച്ചിട്ടേ വെള്ളം ഒഴിക്കുള്ളൂ, മറ്റവളെ വെള്ളം ഒഴിച്ചിട്ടേ പാത്രം വെക്കുള്ളൂ. ഓരോന്നിലും വ്യത്യാസമില്ലേ? ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോരുത്തരുടെ സമീപനത്തിലും വ്യത്യാസങ്ങളുണ്ട്. അപ്പം വ്യത്യസ്ത സ്വഭാവവിശേഷങ്ങൾ ഓരോരുത്തർക്കും ഉള്ളത് കൊണ്ട് അവരവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംസ്കാരം അല്ലെങ്കിൽ എന്താണ് മാർഗം അവനവൻ കണ്ടെത്തിക്കൊള്ളണമെന്ന്. ഇതൊരിക്കലും നോക്കണേ, ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്നത് ഏത് മാർഗവും ശരിയാണ് എപ്പോ ആ മാർഗം നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നുവെങ്കിൽ. അപ്പൊ ലക്ഷ്യം മറക്കരുത്, അതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ എടുത്തു പറയുന്നത്, എങ്കിലും ഈ യുഗത്തില് നമ്മളെ പോലുള്ളവർക്ക് ഈശ്വരേ ഭഗവതീയതായി പഞ്ചസാരഥി, ഭഗവാനിലേക്ക് രതി കൊണ്ടുവരാൻ എളുപ്പമായൊരു മാർഗം ഭക്തി തന്നെയാണ് എന്ന് പറയുന്നത്. പ്രേമം തന്നെയാണ്, ഭഗവാനോട് കൂടുതൽ ഇഷ്ടം കാണിക്കൽ തന്നെയാണ്. അതിനെന്ത് വേണം? ആ ഭക്തി ഉണ്ടാവണമെങ്കിൽ ഗുരു ശുശ്രൂഷയാ ഭക്തിയാം സർവലബ്ധാർപ്പണേന ചാം സംഘവേന സാധുഭക്താനം ഈശ്വരാരാധനേന ചാം ഗുരു ശുശ്രൂഷയാ ഭക്തിയാം സർവലബ്ധാർപ്പണേന ചാം. ആരുടെത്തേക്ക് പോകണം? ഗുരുവിൻ്റെ അടുത്തേക്ക് പോകണം. ഗുരുവിൻ്റെ അടുത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ആരാണ് ഭഗവാൻ, എവിടെയാണ് ഭഗവാൻ. ഇത് അറിയണമെങ്കിൽ അത് മനസ്സിലാക്കി തരുന്ന ആചാര്യന്മാരുടെ അടുത്തേക്ക് തന്നെ പോകണം. അത് മനസ്സിലാക്കി തരുന്ന ആചാര്യന്മാരാണ് സത്സംഗികളായിട്ടുള്ള ആളുകൾ, സജ്ജനങ്ങളായിട്ടുള്ള ആളുകൾ. അത് സ്വാമിമാരാണെന്ന് പറഞ്ഞിട്ടില്ലേ ഇവിടെ? ആരിൽ നിന്ന് നമുക്കത് കിട്ടുന്നുണ്ടോ അവരൊക്കെ നമ്മൾ ആചാര്യനായി മനസ്സിലാക്കിക്കൊണ്ട് അവർ പറയുന്ന തത്വങ്ങളെ നമ്മൾ ഗ്രഹിച്ചുകൊണ്ട് സംഘേന സാധുഭക്താരം ഈശ്വരാരാധനേന ച, അങ്ങനെ ഭഗവാനിൽ ആ മനസ്സിൻ്റെ രതി വരണമെങ്കിൽ സംഘേന സാധുഭക്താനാം, ഭഗവത് സംഘികളായിട്ടുള്ള ആളുകളോട് സംഘം ചെയ്തുകൊണ്ട് ഈശ്വരാരാധന ചെയ്തുകൊണ്ട് ഭഗവാനിൽ മനസ്സിനെ അർപ്പിക്കാൻ പരിശീലിപ്പിക്കണം. അങ്ങനെ മനസ്സ് അതിലേക്ക് എത്തിക്കണമെങ്കിൽ ആ ഗുരുക്കന്മാർ പറയുന്നതിനോട് ശ്രദ്ധയാ തൽക്കഥായാം ചകിത്തനൈ ഗുണകർമ്മണം തൽപാദാം ബുരഹദ്യാനാൽ തല്ലിംഗേക്ഷണാർഹനാധിപി. ശ്രദ്ധയാ തൽക്കഥായാം, ഭഗവാന്റെ കഥകൾ കേൾക്കണം. കീർത്തനൈ ഗുണകർമ്മണം, കേട്ടുപോകരുത്. ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ കേട്ടുകൊണ്ട് ക്രമേണ ക്രമേണ തൽ പാദാം ബുരഹദ്യാനാൽ, ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ കണ്ട ആ പാദത്തെ ധ്യാനിച്ചുകൊണ്ട് തല്ലിംഗേക്ഷണാർഹനാധിപി, ഭഗവാന്റെ ആ രൂപത്തെ ഒക്കെ മനസ്സിൽ ധരിച്ചുകൊണ്ട് അങ്ങനെ അത് കുറച്ചു കഴിഞ്ഞാൽ ഇനി അതിൻ്റെ പിന്നിലേക്ക് കടക്കണം. അതാരാണ്? ഹരി സർവേഷു ഭൂതേഷു ഭഗവാനാസ്തൈശ്വരാം ഇതി ഭൂതാനി മനസാം കാമൈസ്തൈ സാധുമാനയിൽ. ഹരി സർവേഷു ഭൂതേഷു, ആരാണ് ഹരി? സർവഭൂതേഷു ഭഗവാൻ, എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ തന്നെയാണ്. നാരദ മഹർഷി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അമ്പലത്തിലിരിക്കുന്ന വിഗ്രഹമാണ് ഭഗവാൻ? ഉണ്ടോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ വൈകുണ്ഠത്തിലിരിക്കുന്നവനാണ് ഭഗവാൻ? എവിടെ നോക്കിക്കഴിഞ്ഞാലും ഭാഗവതത്തിന് അടിയുറപ്പിച്ച് പറയാനുള്ളത് ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണ്. ഇത് ഭൂതാനി മനസ്സാ, ഇത് നല്ലവണ്ണം മനസ്സിൽ ധരിച്ചുകൊണ്ട് കാമേ സ്ഥൈ സാധുമാനയിൽ, കാമത്തിൽ നിന്നും മറ്റുള്ളവരോടുള്ള അറ്റാച്ച്മെന്റിൽ നിന്നും മനസ്സിനെ ക്രമേണ ക്രമേണ ശ്രദ്ധ തിരിച്ചുകൊണ്ട് കൊണ്ടുവരേണ്ട വേണം. അപ്പൊ കൂടെയുള്ള ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിക്കാൻ മനസ്സിനെ പരിശീലിപ്പിച്ചുകൊള്ളൂ ഇപ്രകാരം. എന്നിട്ടോ ഏവം വിജിത ഷഡ്വർഗൈ ക്രിയതേ ഭക്തിരീശ്വരേ വാസുദേവേ ഭഗവതി യയാ സങ്കൽപ്പതേരതിം. ഇപ്രകാരം ക്രമേണ 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 ഷഡ്വർഗങ്ങളുള്ള ഈ ശരീര ബോധത്തിൽ നിന്നും മനസ്സിനെ, അകാമക്രോധാദി വികാരങ്ങളിൽ നിന്നും മനസ്സിനെ ശ്രദ്ധ തിരിച്ച് ഭക്തിരീശ്വരേ ഭഗവാനിലേക്ക് പ്രേമം കാണിച്ചുകൊണ്ട് ശ്രദ്ധ തിരിച്ചുകൊണ്ട് അങ്ങനെ മനസ്സിനെ കൊണ്ടുവന്നാൽ വാസുദേവേ ഭഗവതി യയാ സംലഭതേരതിം, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന വാസുദേവനിൽ മനസ്സ് ദൃഢമാവാൻ തുടങ്ങും. നേരത്തെ മറ്റുള്ളതിനോട് അറ്റാച്ച്മെന്റ് കാണിച്ച മനസ്സ് ഇപ്പൊ ആരോട് കാണിക്കും? ഭഗവാനോട് കാണിക്കും. അതുകൊണ്ട് കുട്ടികളെ, ആത്മമതിർ കഥത്രവാം. എപ്രകാരമാണോ കുട്ടികളെ
ചിലരൊക്കെ ഗ്രഹം പിടിക്കുക, ബാധ പിടിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആളുകളിലൊക്കെ ഗ്രഹം പിടിക്കുക, ബാധ പിടിക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്ക് വൈകുന്നേരമായ ചില ബാധ പിടിക്കും, ചിലർക്ക് എന്താണ് രാഷ്ട്രീയത്തിൻ്റെ ബാധ പിടിക്കും, പലർക്കും പലതരത്തിലുള്ള ബാധകൾ പിടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഹസതി ആക്രന്ദതി, ചിലർ തുള്ളണു ചാടണു ഓടണു പലതരത്തിലുള്ള ബാഹ്യമായിട്ടുള്ള ചേഷ്ടകളൊക്കെ കാണിക്കാറുണ്ട്. അതേപോലെ ഉണ്ണികളെ നിങ്ങളെന്ത് വേണം? നാരായണ ആത്മമതിർ, നാരായണനിൽ തന്നെ ആത്മാവായിരിക്കുന്ന നാരായണിൽ തന്നെ മതി. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ മുഹുശ്വസൻ ഭക്തി ഹരേ ജഗൽപദേ, ഓരോ ശ്വാസത്തിൻ്റെ പിന്നിലും ആ ശ്വാസത്തെ ഉള്ളിലേക്ക് എത്തിക്കുന്നത് ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാക്കി ആ ശ്വാസത്തിനൊന്നിച്ച് ആരെ സ്മരിക്കണം? ഭഗവാനെ സ്മരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ക്രമേണ നമ്മുടെ ഉള്ളിൽ നാരായണരതി, ഭഗവൽ രതി നമ്മുടെ ഉള്ളിൽ ഉറച്ചു കിട്ടും. ഓരോ ശ്വാസത്തെയും നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കൂ, അത് അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്നു, പുറത്തുനിന്ന് അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ അത് അകത്തേക്ക് വരണോ പുറത്തേക്ക് പോകുന്നു? ആരെയാണ് അതനുസരിക്കുന്നത്? നമ്മളെ അല്ലല്ലോ അനുസരിക്കുന്നത്, ആണോ? പുറത്തു നിൽക്കുന്ന വായു നമ്മളെ അനുസരിച്ചുകൊണ്ടാണോ ഉള്ളിലേക്ക് വരുന്നത്? അല്ല. യദ്ഭയാൽ വാദി വാദോയം, ഈ വാദം ഈ വാദം ഈ കാറ്റ് ആരെ പേടിച്ചിട്ടാണ് അകത്തേക്ക് വരുന്നത്? ഇപ്രകാരം നമ്മുടെ മനസ്സ് ഓരോ ശ്വാസത്തിൻ്റെ പിന്നിലും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ തന്നെ കണ്ടുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ തിരിക്കൂ. തഥാ പുമാൻ മുക്ത സമസ്ത ബന്ധനം തൽഭാവഭാവാനുകൃതാശയാകൃതി നിർദഗ്ധ ബീജാനശയോ മഹീയസ ഭക്തി പ്രയോഗേന സമേതി അതോക്ഷജം. ഇപ്രകാരം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ശ്രദ്ധ തിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തൽഭാവ അനുകൃതാശയ, നിരന്തരമായ ഭാവന കൊണ്ട് മനസ്സിനെ ഭഗവാനിലേക്ക് ഉറപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിർദഗ്ധ ബീജാനശയോ, നിങ്ങളുടെ ഉള്ളിൽ എന്തെല്ലാം സംസ്കാരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അതെല്ലാം കത്തി 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 അതെല്ലാം നശിച്ച് നിങ്ങളുടെ മനസ്സിൽ നല്ലവണ്ണം ശാന്തിയും സമാധാനവും ഉണ്ടാവും. എന്ന് വെച്ചാൽ വേണ്ടാത്ത ചിന്തകളൊന്നും എവിടെ നിൽക്കില്ല, മനസ്സിൽ നിൽക്കില്ല. ഭഗവത് ചിന്തകൾ വരുംതോറും ബാക്കിയുള്ള ചിന്തകളൊക്കെ പോയിക്കോളും. അതേതുപോലെ നിങ്ങളൊരു മാസം വീട്ടിൽ നിന്ന് യാത്ര പോയി, എവിടെയെങ്കിലും പോയി എന്നിരിക്കുക, തിരിച്ചു നിങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്ടർ ടാപ്പുകളൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താ വരിക? നല്ല വെള്ളമോ ചീത്ത വെള്ളമോ? കുറച്ച് നേരത്തേക്ക് ചുവന്ന കലങ്ങിയ വെള്ളം വരും. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒക്കെ പിടിച്ചു വയ്ക്കോ? നിങ്ങൾ കുറച്ച് നേരം ടാപ്പ് തുറന്നിട്ട് കഴിഞ്ഞാൽ ആ ചീത്ത വെള്ളം മുഴുവൻ പുറത്തു പോയിക്കോളും. നല്ല വെള്ളം അകത്ത് വരുംതോറും ചീത്ത വെള്ളം പുറത്തു പോകുന്നത് പോലെ നമ്മുടെ മനസ്സിൽ ഭഗവത് ഭക്തി വരുംതോറും ബാക്കിയുള്ള പാർട്ടിയെല്ലാം അവിടെ നിന്ന് ഇങ്ങനെ പോയിക്കോളും. അങ്ങനെയാണ് മനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയാം. അപ്പം അപ്രകാരമുള്ള ചില വീടുകളിലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരാൾ വരുമ്പോൾ മറ്റൊരാൾ പോകുന്നത്, ഒരു വീട്ടിൽ ടാക്സി പിരിക്കാൻ വേണ്ടിയിട്ട് ഒരാളവിടെ വെച്ചിരുന്നു ടാക്സി പിരിക്കാൻ, ഇതൊക്കെ പറയാൻ സമയം വരുന്നുണ്ട്, ചിലപ്പോൾ അങ്ങനെയാണ് മനസ്സിന്. അപ്പം ടാക്സി പിരിക്കാൻ വേണ്ടി ഒരാൾ അവിടെ ചെന്നപ്പം വാതിൽ മുട്ടി, കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയൊരു കുട്ടി വന്നു, മോളെ അമ്മയെ വിളിക്കൂ എന്ന് പറഞ്ഞു. ഉടനെ കുട്ടി പറഞ്ഞു, ഞാൻ വന്നപ്പം അമ്മ പോയി എന്ന്, ഞാൻ വന്നപ്പം അമ്മ പോയി എന്ന്. അപ്പോൾ ഇവിടെ ആരാ ഉള്ളത്? അപ്പോൾ അമ്മ എൻ്റെ സഹോദരൻ വന്നിരുന്നു, അപ്പോൾ സഹോദരനെ വിളിക്കൂ എന്നാൽ. അപ്പോൾ സഹോദരൻ, ചേച്ചി വന്നപ്പോൾ സഹോദരനും പോയി എന്ന് പറഞ്ഞു. എന്നാൽ ചേച്ചിയെ വിളിക്കൂ, അച്ഛൻ വന്നപ്പം ചേച്ചിയും പോയി എന്ന്. അപ്പോൾ അച്ഛനെ വിളിക്കൂ, ഞാൻ വന്നപ്പോൾ അച്ഛനും പോയി എന്ന്. അപ്പോൾ ഒരാൾ വരുമ്പോൾ മറ്റൊരാൾ പോകുന്നത് പോലെ ഭഗവാൻ ഉള്ളിലേക്ക് വരുംതോറും ബാക്കിയുള്ളവരൊക്കെ മനസ്സിൽ നിന്ന് വിട്ടുവിട്ട് പോയിക്കോളും. അപ്രകാരം നമ്മുടെ മനസ്സിനെ ഉയർത്താൻ നമുക്ക് സാധിക്കും. അപ്രകാരമുള്ള ആ മനസ്സ് എന്തു ചെയ്യണം? ക്രമേണ ക്രമേണ ഉയർത്തിക്കൊണ്ട് വന്ന തസ്മാദത്താശ്ചകാമശ്ച ധർമാശ്ചയതപാശ്രയ ഭജതാനീഹയാത്മാനം അനീഹം ഹരിമീശ്വരം അർത്താശ്ചകാമാർത്ഥ ധർമ്മം. ഇതൊക്കെ ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒന്നിലും നമ്മൾ കുരുങ്ങിപ്പോവില്ല. അർത്ഥത്തിലും കാമത്തിലും ധർമ്മത്തിലും ഒന്നും കുരുങ്ങിപ്പോവില്ല. നമ്മുടെ മനസ്സിനെ ആരിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? അതൊക്കെ ഒന്ന് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ വളരെ ആവശ്യമായിരിക്കണം. ഇനി അർത്ഥം കൂടിയാലും അർത്ഥം വിട്ടുപോയാലും ആരിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം? ഭഗവാനിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. ഇതുപോലെ കാമം, നമ്മൾ പ്രതീക്ഷിച്ച സുഖം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ശ്രദ്ധ ആരിലേക്ക് കൊണ്ടുവരാം? ഭഗവാനിലേക്ക് കൊണ്ടുവരാം. ഇത് തന്നെയാണ് കുട്ടികളെ മാർഗം. അതുകൊണ്ട് ദേവോ അസുരോ മനുഷ്യോ വാ യക്ഷോ ഗന്ധർവയേ വചാം ദേവ ഭജൻ മുകുന്ദ ചരണം സ്വസ്തിമാൻ സ്യാല്യതാവയം. ദേവനാവട്ടെ അസുരനാവട്ടെ മനുഷ്യനാവട്ടെ യക്ഷനാവട്ടെ ഗന്ധർവനാവട്ടെ, നിങ്ങൾക്ക് സ്വസ്തിമാനാവണോ? പല മാന്യം കേട്ടിട്ടുണ്ട് സ്വാമി, ഇതേതാ സ്വസ്തിമാൻ ഹനുമാൻ, പല മാനുകളുണ്ടല്ലോ,
സ്വസ്തിമാനാവണമെങ്കിൽ എന്ത് വേണം? മുകുന്ദ ചരണം. ആരിലേക്ക് ശ്രദ്ധ വരണം? മുകുന്ദനിലേക്ക്. സ്വസ്തി അപ്പോഴേ വരുള്ളൂ. മനുഷ്യൻ മനസ്സ് സ്വസ്ഥതയ്ക്ക് വേണ്ടി പലയിടത്തും ഓടി നടക്കണം. പക്ഷേ ഓടി നടക്കുന്നതോറും സ്വസ്ഥതയേക്കാളുള്ളത് അസ്വസ്ഥതകളാണ്. നമ്മളൊക്കെ അസ്വസ്ഥന്മാരാണ്. അതുകൊണ്ട് സ്വസ്ഥതയിലേക്ക് മനസ്സ് തിരിയണമെങ്കിൽ മുകുന്ദ ചരണം. അതിന് മുകുന്ദനിലേക്ക് ശ്രദ്ധ തിരിക്കാൻ, മനസ്സിനെ ഉറപ്പിക്കാൻ, അലം ദ്വിജത്തം ദേവത്വം ഋഷിത്വം വാസുരാത്മജ പ്രീണനായ മുകുന്ദസ്യ ന വൃത്തം ന ബഹുജ്ഞത ന അലം ദ്വിജത്വം. അത് ബ്രാഹ്മണർക്കേ സാധിക്കുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടില്ല, മനസ്സിലായില്ലേ? ബ്രാഹ്മണന്മാർക്ക് മാത്രമാണ്. ന അലം ദ്വിജത്വം, ദ്വിജത്വം വേണമെന്നില്ല. ദേവത്വം, ദേവനാവണമെന്നില്ല. ഋഷിത്വം, ഋഷിയാവണമെന്നില്ല. അതുപോലെ വാസു ആത്മജ. പുണ്ണികളെ, ഇതിന് വേണ്ടത് എന്താണ്? ഏതൊരാൾക്കും അവരുടെ മനസ്സിനെ ആരിലേക്ക് തിരിക്കാം? ഭഗവാനിലേക്ക് തിരിക്കാം. പ്രീണനായ മുകുന്ദസ്യ ന വൃത്തം ന ബഹുജ്ഞത. ഭഗവാനിലേക്ക് മനസ്സിനെ തിരിക്കാൻ ന വൃത്തം, വലിയ ആചാരാനുഷ്ഠാനങ്ങളൊന്നും നടത്തിയവരാവണമെന്നില്ല. ന ബഹുജ്ഞത, വലിയ വേദപണ്ഡിതനാവണമെന്നൊന്നുമില്ല. ആർക്കും ആരുടെ മനസ്സിനെയും ഭഗവാനിലേക്ക് തിരിക്കാം. നിങ്ങളുടെ മനസ്സിനെ ഭഗവാനിലേക്ക് എത്തിക്കാൻ വേറൊരാൾക്ക് സാധ്യല്ല. നിങ്ങളുടെ മനസ്സിനെ ഭഗവാനിലേക്ക് തിരിക്കാൻ. അതുകൊണ്ട് ഭാരതത്തിലുണ്ടല്ലോ പൂജകൾ, നമുക്ക് വേണ്ടി മറ്റൊരാളല്ല ചെയ്യേണ്ടത്. പൂജകളെല്ലാം അവനവന് വേണ്ടിയിട്ട് അവനവൻ ചെയ്യണം. അതുകൊണ്ട് പൂജകളെ വിളിക്കുന്നത് ക്രിയായോഗം എന്നാണ്. ഏകാദശം വരുമ്പോൾ നമുക്ക് വിസ്തരിക്കാം. പൂജ എന്നല്ല അതിനെ പറഞ്ഞത്, ക്രിയായോഗം. ക്രിയ കൊണ്ട് മനസ്സിനെ ഭഗവാനിലേക്ക് എത്തിക്കാൻ സാധിക്കണം. ഇപ്രകാരം കുട്ടികളെ, ന ദാനം ന തപോ ന യജ്ഞാന ശൗചം ന വ്രതാനപി പ്രിയതേ അമലയാ ഭക്ത്യ ഹരി അന്യൽ വിടംബനം. അവിടെ ദാനമോ തപസ്സോ ഇജ്ജയോ ശൗചമോ വ്രതങ്ങളോ ഇതൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല ഭഗവാൻ. നിങ്ങൾ വലിയ ദാനിയാണ്, നിങ്ങൾ ഒരുപാട് എന്താണ് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, പലർക്കും ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വലിയ ശുദ്ധാശുദ്ധങ്ങൾ നോക്കിയിട്ടുണ്ട്, നിങ്ങൾ രാവിലെ എണീറ്റിട്ട് കുറേ നേരം എന്താണ് അമ്പലത്തിൽ പോയി പ്രദക്ഷിണം വയ്ക്കാറുണ്ട്, നമസ്കരിക്കാറുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇതൊന്നുമല്ല ഭഗവാന് വേണ്ടത്. ഭഗവാന് വേണ്ടത് അമലയാ ഭക്തി, അമലമായ ഭക്തി വേണം. പരിപൂർണ സമർപ്പണത്തോടുകൂടിയ ഭക്തി. അതായത് ഭക്തിയില്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സമർപ്പിക്കുന്നുണ്ടോ മനസ്സ് എന്നാണ്. അങ്ങനെ മനസ്സിനെ സമർപ്പിക്കുക, എന്തു വന്നാലും ഭഗവാന്റെ പ്രസാദമായിട്ട് സ്വീകരിക്കാനുള്ള മനസ്സ്. അതുപോലെ തന്നെ വേണ്ടത് വേണ്ട സമയത്ത് പ്രകടിപ്പിക്കാനും ചെയ്യാനുമുള്ള മനസ്സ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് മാറ്റിയെടുക്കാൻ സാധിക്കും. അന്യൽ വിടംബനം, ബാക്കിയൊക്കെ ഭക്തിയില്ലാതെ എന്ത് ചെയ്യുന്നതും വിടംബനം തന്നെയാണ്. വിടംബനം എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചമാണ് പറയാൻ. അതുകൊണ്ട് കുട്ടികളെ, തദോഹരോ ഭഗവതി ഭക്തിം കുരുദാനവാം ആത്മൗപമ്യേന സർവത്ര സർവഭൂതാത്മനീശ്വരേ. അതുകൊണ്ട് എല്ലാവരുടെയും അന്തരാത്മാവായിരുന്ന ഹരിയിലേക്ക് ഭക്തിം കുരുത. ചെയ്യാനുള്ളത് എന്താണ്? ഭഗവാനിലേക്ക് ഭക്തിയെ കുരു. കുരു എന്ന് പറഞ്ഞാൽ ഇതേത് കുരുവാ സ്വാമി? കുരു എന്ന് പറഞ്ഞാൽ ചെയ്യൂ എന്നർത്ഥം. ഇത് തന്നെയാണ് ചെയ്യാനുള്ളത്, ഇത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ചു നേരം കണ്ണടച്ചുകൊണ്ട് നാമം ചൊല്ലുമ്പോൾ നമ്മുടെ അന്തരാത്മാവായ ഭഗവാനിൽ നിന്നാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. അദ്ദേഹമാണ് ഇതൊക്കെ കൂട്ടിഘടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് നാമം ജപിക്കാൻ പറ്റുന്നത്. അദ്ദേഹമില്ലെങ്കിൽ ഞാനില്ല എന്ന ബോധത്തോടുകൂടി നാമം ജപിച്ചുകൊണ്ട് കുറച്ചു നേരം മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിച്ചാൽ അത് നിങ്ങൾ വലിയൊരു പൂജയാണ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ഭഗവാനിലേക്ക് ഉയരാനുള്ള മാർഗം. ആത്മൗപമ്യേന സർവത്ര. ഇങ്ങനെ പോയി പോയി നമുക്ക് ക്രമേണ എന്ത് പറ്റും? ആത്മൗപമ്യേന സർവത്ര സമം. എല്ലാവരിലും ആരെ കാണാം? ഭഗവാനിനെ. അത് തന്നെയാണ് കൈവരിക്കേണ്ടത്. ദൈതേയാക്ഷരക്ഷാംസി സ്ത്രീയാശൂദ്രാവ്രജോകസാം ഗഗാ മൃഗാപാപജീവ സന്ധി അച്യുതം ഗതാം. ഏത് ജാതിയിൽപ്പെട്ടവരാവട്ടെ, യക്ഷരക്ഷാംസി, അവരൊക്കെ മനുഷ്യരാണോ? യക്ഷന്മാർ, രക്ഷസകൾ, സ്ത്രീകൾ, ശൂദ്ര, സ്ത്രീകൾ ശൂദ്രൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് വേദത്തിന് അർഹതയില്ലാത്തത് കൊണ്ടാണ് സ്ത്രീ എന്നും അതുപോലെ ശൂദ്രൻ എന്നൊക്കെ പറയുന്നത്. ഇവിടെ ആരെയും മാറ്റി നിർത്തുന്നില്ല. ആരാവട്ടെ, എങ്ങനെയുള്ളവരാവട്ടെ, പാപജീവ എന്താ പറഞ്ഞാൽ അനവധി പാപങ്ങൾ ചെയ്തവരാവട്ടെ, അച്യുതാഗത, ആരിലേക്ക് മനസ്സ് തിരിക്കണം? അച്യുതനിലേക്ക് മനസ്സ് തിരിച്ചു കഴിഞ്ഞാൽ ഏതാവാനേവലോകേസ്മിൻ പുംസസ്വാർത്ഥ പരസ്മൃതാം ഏകാന്ത ഭക്തിർ ഗോവിന്ദേ എൽ സർവത്ര തദീക്ഷണം. ഏതാവാൻ ഏവലോകേസ്മിൻ, ഈ ലോകത്തിൽ ഇത് തന്നെയാണ് പരസ്മൃത.
ഏറ്റവും പരമമായി നമ്മൾ സ്മരിക്കേണ്ട സ്മത കൈവരിക്കേണ്ടത് ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തെ സ്വാർത്ഥമാക്കുന്നത്, ഇവിടെ സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ പൂർണ്ണമാക്കുന്നു, ധന്യമാക്കുന്നത്. ഏകാന്ത ഭക്തി ഗോവിന്ദേ ഏത് സർവത്ര തദീക്ഷണം. ഭഗവാനിലേക്ക് ഭക്തിയിലൂടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ആ ഭഗവാനെ അനുഭവിച്ചുകൊണ്ട് ഇവിടുന്ന് പോവുക എന്നുള്ളതാണ്. അപ്പം മനസ്സിനെ പരിപൂർണമായി ആ ഭഗവാനിലേക്ക് എത്തിക്കണം. ഇത് സാധിച്ചാൽ നമ്മുടെ ജന്മം സഫലമായി. അപ്പം ഇവിടെ തന്നെ നമ്മളത് അഭ്യസിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും മനസ്സിനെ ഉയർത്താൻ സാധിക്കും. ഇത്രയും പറഞ്ഞ് പ്രഹ്ലാദൻ നാരദ മഹർഷി കൊടുത്ത ഉപദേശത്തെ ഉപസമരിപ്പിച്ചു. ഇനിയാണ് നരസിംഹാവതാരം. നമ്മുടെ ഭാരതത്തിൽ അവതരിച്ച അവതാരങ്ങളിൽ വെച്ച് ഉഗ്രമായ ബീഭത്സമായ ഒരു രൂപമാണ് നരസിംഹാവതാരം. നമ്മുടെ മനസ്സിന് എത്രയെല്ലാം ശക്തികളുണ്ട്, എന്തെല്ലാം കഴിവുകളുണ്ട്, എന്തെല്ലാം സാധ്യതകളുണ്ട്, എത്രത്തോളം അതിന് വികസിക്കാൻ സാധിക്കും, എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, ഇതൊന്നും ആരും പറഞ്ഞു തരാനില്ല. നമ്മളിങ്ങനെ വളർന്നു വരുമ്പോൾ നമ്മളെ ധരിച്ചു വയ്ക്കുന്ന ചില ധാരണകൾ, പൊതുവേ നമ്മുടെയൊക്കെ ഉള്ളിലുള്ളൊരു ധാരണകൾ, മറ്റുള്ളവർ എന്നെ സന്തോഷിപ്പിക്കണം, ഞാൻ സന്തോഷം കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റുള്ളവരെന്നെ സന്തോഷിപ്പിക്കണം, മറ്റുള്ളവരെന്നെ സ്നേഹിക്കണം, മറ്റുള്ളവരെന്നെ സഹായിക്കണം. ഇങ്ങനെ നമ്മൾ എല്ലാം പ്രതീക്ഷിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നാണ്. ഈവൻ അമ്പലങ്ങളിൽ പോകുമ്പോൾ പോലും നമ്മൾ വഴിപാടുകൾ കഴിക്കുന്ന സമയത്ത് അപ്പോഴും നമ്മുടെ മനസ്സിലെന്താണ് ആഗ്രഹം? എന്നെ ആര് സന്തോഷിപ്പിക്കണം? ഭഗവാൻ സന്തോഷിപ്പിക്കണം. എൻ്റെ ദുഃഖങ്ങളൊക്കെ ആര് നീക്കിത്തരണം? ഭഗവാൻ നീക്കിത്തരണം. ഇങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ മറ്റുള്ളവരിൽ നിന്നും ഈശ്വരിൽ നിന്നും സന്തോഷവും സ്നേഹവും മറ്റും പ്രതീക്ഷിച്ച് ജീവിച്ചവരാണ് നമ്മൾ, അല്ലേ? ഇതല്ലേ യാഥാർത്ഥ്യം? ഇവിടെയാണ് നമുക്ക് ഭാഗവതത്തിലെ പ്രഹ്ലാദൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഈ രീതിയിലല്ല ജീവിക്കേണ്ടത്, ഇതല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പിന്നെന്താ വേണ്ടത്? സജ്ജനങ്ങളോട് ചേർന്ന് സത്സംഗങ്ങളിലേക്ക് പോയി നമ്മുടെ കഴിവുകളെയും ശക്തികളെയും മനസ്സിലാക്കി. നമുക്ക് മറ്റൊരു കഴിവും കൂടിയുണ്ട്, അതെന്താണ്? സന്തോഷത്തിൽ ജീവിക്കാനും കഴിയും, സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കാനും സാധിക്കും, സ്നേഹത്തിൽ ജീവിക്കാനും സാധിക്കും, സ്നേഹം കൊടുക്കാനും സാധിക്കും. ഇങ്ങനെ പ്രതീക്ഷിക്കുന്നതിന് പകരം കൊടുക്കാൻ കഴിവുള്ള അത്രയും സമ്പത്ത് എവിടെയുണ്ട്? നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട് എന്ന് സത്സംഗങ്ങളിലൂടെ പോകുമ്പോഴേ നമുക്കതറിയുള്ളൂ. ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിൽ വലിയ വിഷമങ്ങളൊക്കെ, വിചാരിച്ച ജോലിയൊന്നും കിട്ടിയില്ല, ജീവിതത്തോട് മടുപ്പ് വന്നു, ഇനിയിപ്പോൾ എന്താ ജീവിതം എന്നൊക്കെ കരുതി വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. എങ്ങോട്ടാണെന്നൊന്നും രൂപമില്ല, മരിക്കാനൊട്ട് ശക്തിയില്ല, മരിക്കണമെന്നൊക്കെ മോഹമുണ്ട് പക്ഷെ അതിനുള്ള ശക്തിയില്ല. വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി, വഴിയിൽ നിന്നൊരു കടയിൽ നിന്ന് കുറേ സാധനമൊക്കെ മേടിച്ചു, കഴിക്കാനുള്ള സാധനം. എന്താ മനസ്സിൽ വിചാരിച്ചു വെച്ചാൽ ഒരു മലയുടെ മുകളിൽ പോയിരിക്കുക, അല്ലെങ്കിൽ പുഴയുടെ തീരത്ത് പോയിരിക്കുക, അങ്ങനെ കുറേ സമയം ചെലവഴിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അങ്ങനെ നടന്ന് 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 ഒരു പാർക്കിലെത്തി, ഉദ്യാനത്തിലെത്തി. അവിടെ ചെന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അമ്മയും വന്നിരുന്നു, കുറച്ച് പ്രായമുള്ളൊരമ്മ. ഈ ചെറുപ്പക്കാരന് വിശക്കാൻ തുടങ്ങി. ഇവൻ അവൻ്റെ കയ്യിലുള്ള ബിസ്ക്കറ്റും ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആ വെള്ളം കുടിക്കുന്ന സമയത്ത് അവനൊരു തോന്നല്, ഈ അമ്മയ്ക്കും ഒരു ബിസ്ക്കറ്റ് കൊടുക്കാമെന്ന്. അമ്മയോട് ചോദിച്ചു, അമ്മയെ ഒരു ബിസ്ക്കറ്റ് കഴിച്ചൂടെ? ഓ, വിരോധമല്ലേ, തന്നോളൂ. ആ ബിസ്ക്കറ്റ് വാങ്ങിക്കുന്ന സമയത്ത് അമ്മയുടെ മുഖത്തുണ്ടായൊരു പുഞ്ചിരി, സന്തോഷം, അതെന്തോ ഈ ചെറുപ്പക്കാരനെ വല്ലാതെ സ്വാധീനിച്ചു കളഞ്ഞു, വലുതായിട്ട് സ്വാധീനിച്ചു കഴിഞ്ഞു. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് തോന്നൽ, ആ പുഞ്ചിരി ഒന്നും കൂടി കാണുന്നല്ലോ എന്ന്. ആ പുഞ്ചിരി കാണാൻ വേണ്ടിയിട്ട്, സന്തോഷം കാണാൻ വേണ്ടിയിട്ട് വീണ്ടും അമ്മയോട് പറഞ്ഞു, ഒരു ബിസ്ക്കറ്റും കൂടി ആവാലോ. ഓ, വിരോധമല്ലേ. അതും അമ്മ വാങ്ങിച്ചു കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് വീണ്ടും ഒരു തോന്നല്, വീണ്ടും അമ്മയുടെ സന്തോഷം ഒന്ന് കാണണമെന്ന്, വീണ്ടും പങ്കുവെച്ചു. അങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്ന് അമ്മയുടെ ആ പുഞ്ചിരി എന്ന് ഓർത്ത ആ ചെറുപ്പക്കാരൻ അങ്ങനെ ഇരുന്നു. അവൻ്റെ മനസ്സിൽ ഇങ്ങനെ പരിവർത്തനം വരാൻ തുടങ്ങി. കുറേ കഴിഞ്ഞ് അവൻ അവിടുന്ന് പോരെന്ന് നിശ്ചയിക്കുകയാണ്. അങ്ങനെ പോരുന്ന സമയത്ത് തോന്നി, അമ്മയുടെ ആ പുഞ്ചിരി ഒന്നുകൂടി കാണണല്ലോ. അപ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് ബാക്കിയുണ്ട്, അത് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എന്നാൽ ഞാൻ പോവട്ടെ അമ്മയെന്ന്.
അമ്മ കെട്ടിപ്പിടിച്ചു ആ കുട്ടിയെ. എന്നിട്ട് മുഖത്ത് നോക്കിയിട്ട് ഒരുപാട് ചിരിച്ചു അമ്മ. എന്നിട്ട് തലയെ കൈവച്ചിട്ട് പറഞ്ഞു, ഈ കഴിവൊക്കെ നിനക്കും ഉണ്ട് എന്ന്, ഈ കഴിവ് നിനക്കും ഉണ്ട്, നിൻ്റെ ഉള്ളിലുണ്ട് ഈ കഴിവ് എന്ന്. അപ്പം അവിടുന്ന് പോരുമ്പോണ്ടല്ലോ ഈ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ വലിയൊരു പരിവർത്തനം വരികയാണ്. ദുഃഖിച്ചിരിക്കാതെ എനിക്കും സന്തോഷിക്കാനും എനിക്കും സന്തോഷം കൊടുക്കാനുമുള്ള ഒരു കഴിവുണ്ട്. വീട്ടിലേക്ക് തിരിച്ചു വന്നു, വലിയൊരു മാറ്റം മുഖ മനസ്സിൽ മാറ്റം വന്നപ്പോൾ മുഖത്തും അത് പ്രകടമായി. വീട്ടിൽ വന്നപ്പോൾ അമ്മ ചോദിച്ചു, എന്താ നിൻ്റെ മുഖത്ത് വലിയൊരു ഒരു തേജസ് കാണുന്നുണ്ടല്ലോ, എന്ത് പറ്റിയൊരു പ്രകാശം കാണുന്നുണ്ടല്ലോ. ഇന്ന് മുതൽ എൻ്റെ ജീവിതം ഞാൻ മാറ്റിമറിക്കാൻ പോവുകയാണ്. ഇത്രയും കാലം ഞാൻ വിചാരിച്ചു മറ്റുള്ളവരാണ് എന്നെ സന്തോഷിപ്പിക്കേണ്ടതെന്ന്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് സന്തോഷം പ്രതീക്ഷിക്കുകയല്ല വേണ്ടത്, സന്തോഷത്തിൽ ജീവിക്കാനും എനിക്ക് സാധിക്കും, സന്തോഷം കൊടുക്കാനും എനിക്ക് സാധിക്കും. ഈ കഴിവെനിക്ക് ഭഗവാൻ ബോധിപ്പിച്ചു തന്നു. വാസ്തവത്തിൽ ഇന്ന് ഞാൻ ഈശ്വരനെ പ്രത്യക്ഷമായി കണ്ടു എന്ന് പറയാനും, ഇതാണ് എന്നെ സംബന്ധിച്ച് ഈശ്വരൻ എന്നുള്ളത്. ഇപ്രകാരം നമ്മളിലൊക്കെ അന്തർലീനമായിരിക്കുന്ന സന്തോഷിക്കുവാനും സന്തോഷം പകരാനുമുള്ളൊരു കഴിവ്, ഇത് നമ്മൾ നേടിയെടുക്കണമെന്ന് പ്രഹ്ലാദൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദുഃഖിപ്പിക്കാൻ നമുക്ക് നല്ലോണം കഴിവുണ്ട്, ധാരാളം കഴിവുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ട വേദനകൾ കൊടുക്കാൻ നല്ലോണം കഴിവുണ്ട്. പാരവയ്ക്കാനുള്ള കഴിവ് ധാരാളം ഉണ്ട്. ഒരിക്കലൊരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ചെറുപ്പക്കാരൻ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരമ്മ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ ചെറുപ്പക്കാരനെ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഒന്ന് അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അമ്മ കൂടുതൽ എന്നെ ശ്രദ്ധിക്കണം, എന്തിനാവോ ഇത്ര ശ്രദ്ധിക്കുന്നത്. ഇവൻ ഈ അമ്മയിൽ നിന്ന് മാറി 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 നടക്കാൻ തുടങ്ങി, സാധനങ്ങളൊക്കെ മേടിച്ച് നടക്കാൻ തുടങ്ങി. ഈ അമ്മ പുറകിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അമ്മ അവിടെ എത്തിച്ചേർന്നു. ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ നോക്കണത്, എൻ്റെ പിന്നാലെ വരുന്ന ഒരു ഇതൊക്കെ എനിക്ക് തോന്നി, എന്തിനാ എന്നെ ഇങ്ങനെ വാച്ച് ചെയ്യണത്. അപ്പോഴേക്കും അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു. അമ്മ പറഞ്ഞു, ഇതുപോലെ ഒരു പുത്രൻ എനിക്കുണ്ടായിരുന്നു, ആ പുത്രൻ മരിച്ചുപോയി. എനിക്ക് നിൻ്റെ മുഖം കണ്ടപ്പോൾ മരിച്ചുപോയ പുത്രൻ്റെ ഓർമ്മ വന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങനെ നോക്കിയത്. ചെറുപ്പക്കാരന് സങ്കടമായി, എൻ്റെ സ്വന്തം പുത്രനെ പോലെ എനിക്ക് നിന്നെ തോന്നി. എന്നിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് അമ്മ എന്ന് വിളിക്കൂന്ന്. അപ്പം അമ്മയ്ക്ക് സന്തോഷം അവിടെച്ചിട്ട് അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു, ഇനി ഞാൻ പോവുകയാണ് കുട്ടി, ഞാൻ കൗണ്ടറിലെത്തും, അപ്പം ഞാൻ ആ സമയത്ത് നിന്നെ വിളിക്കും. മോനെ എന്ന് വിളിക്കുമ്പം ഓക്കെ മാ എന്ന് പറഞ്ഞിട്ട് കൈവീശണം എന്ന് പറഞ്ഞു. ഈ അമ്മ കൗണ്ടറിലെത്തി ഉറക്കെ വിളിച്ചു, മോനെ എന്ന് വിളിച്ചു, ഓക്കെ അമ്മയെ എന്ന് പറഞ്ഞ് ഇവൻ കൈവീശി. അത് കഴിഞ്ഞ് ചെറുപ്പക്കാരൻ സാധനമൊക്കെ മേടിച്ച് ബില്ല് കൊടുക്കാൻ നേരത്ത് രണ്ട് ബില്ല്. അപ്പം ദേഹം ചോദിച്ചെങ്ങനെ രണ്ട് ബില്ല്, എനിക്ക് ഒരു ബില്ലല്ലോ, ഞാൻ ഒരു ഇത് ഇത്രയല്ലേ വാങ്ങിച്ചുള്ളൂ. ഏയ് നിങ്ങളുടെ അമ്മയല്ലേ പറഞ്ഞത് നിങ്ങൾ തരും ബില്ല് എന്ന്. അത് ശരി, അപ്പം ഈ ഓക്കെ അമ്മയെന്ന് വിളിക്കുമ്പോണ്ടല്ലോ ഈ മാനേജറെ കൊണ്ട് ഉറപ്പിക്കുകയാണ് അതെൻ്റെ. ഇങ്ങനെ പാരവയ്ക്കുന്നവരുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ സന്തോഷം കണ്ടെത്തുകയും വേണം, സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കുകയും വേണം. അങ്ങനെയുള്ളവരെയാണ് പ്രഹ്ലാദൻ എന്ന് പറയുന്നത്.